ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ചാനൽ ബോക്സ്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ബോക്സിൽ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ട്രാൻസ്ഫോം ഓപ്ഷൻസ് അല്ലെങ്കിൽ ചാനൽസ്, അതിന് തൊട്ട് താഴെ ഷേപ്സ്, ഷേപ്പ് നോഡ്. ഓരോ മായയിലെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഷേപ്സ്, ഷേപ്പ് ഒബ്ജക്റ്റ്. ഷേപ്പ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പി ക്യൂബ് ഷേപ്പ് ആണ്. നമുക്കിതിന് വേണമെങ്കിൽ ഒരു നെയിം കൊടുക്കാൻ, ലൈക്ക് ബോക്സ് വൺ. അതിന് തൊട്ട് താഴെയായി അതിൻ്റെ ഇൻപുട്സ്, അതായത് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാല്യൂസ്, അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഈ വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഷേപ്പിൽ വ്യത്യാസം വരാം. അതായത് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ട വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്. ഞാനിവിടെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുകയാണ് 2. നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ചാനലിലെ വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഷേപ്പിൽ വ്യത്യാസം വരാം. സോ 1. അതുപോലെ മൂവ് ടൂള്, നേരത്തെ നമ്മൾ പഠിച്ചു മൂവ് ടൂള്. നമ്മൾ മാനുവലി ആണ് നേരത്തെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൂവിനെ നമ്മൾ പറയുന്നത് ട്രാൻസ്ലേറ്റ്. ട്രാൻസ്ലേറ്റിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ ചാനൽ ബോക്സിൽ കാണാം. സെലക്ട് ചെയ്യുമ്പോൾ മാനിപ്പുലേറ്റർ മാറുന്നതായിട്ട് കാണാം. സോ ട്രാൻസ്ലേറ്റ് എക്സ്, അപ്പോൾ എക്സ് ആക്സിസിലേക്ക് എനിക്കൊരു 10 യൂണിറ്റ്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് 10 യൂണിറ്റ്സ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും റിട്ടേൺ 0, ഒബ്ജക്റ്റ് വീണ്ടും ഒറിജിനിലേക്ക് പോയി. സോ ഇതിൽ നിന്ന് മീൻ ചെയ്യാവുന്നത് ഒറിജിൻ ഈസ് 0 0 0. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ പിവറ്റിൽ ഉണ്ടാവുന്ന വാല്യൂസ് ട്രാൻസ്ലേറ്റ് വാല്യൂ ആണ് 0 0 0. റൊട്ടേറ്റ് വാല്യൂ അതുപോലെ എക്സ് വൈ സി. നമ്മൾ ചാനൽ ബോക്സിൽ വളരെ എളുപ്പം നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ഈ ഓപ്ഷനുകളുടെ മുകളിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അത് ബ്ലാക്ക് ആയിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഓപ്ഷൻ ആക്റ്റീവായി. ഇനി നമ്മൾ വ്യൂ പോർട്ടിൽ പാനലിനുള്ളിൽ സെൻട്രൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റൊട്ടേറ്റ്, റൊട്ടേറ്റ് വൈ, സി, സ്കെയിൽ, സ്കെയിൽ വൈ, സ്കെയിൽ സെഡ്. സോ അതിൽ ട്രാൻസ്ലേറ്റ് റൊട്ടേറ്റ് വരെയുള്ള ഓപ്ഷൻസ് നമ്മൾ 0 ആക്കുകയാണെങ്കിൽ അത് ഒറിജിനിൽ റൊട്ടേഷൻ എല്ലാം 0 ആയിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 1, നോർമൽ വാല്യൂ 0.5, ഹാഫ് ആയി. അത് മൂന്നും കൂടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അത് മെത്തേഡ് ശ്രദ്ധിക്കുക. മൂന്ന് റോസ് നമ്മൾ ഒന്നിച്ച് ക്ലിക്ക് ചെയ്തു. സോ ആദ്യം ക്ലിക്ക് ചെയ്തത് ആക്റ്റീവായി കിടക്കുന്നു ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബാക്കി രണ്ടും കൂടെ സെലക്ട് ആയിട്ടുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ മാറ്റുമ്പോൾ മൂന്ന് ഓപ്ഷനിലും വാല്യൂ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഒബ്ജക്റ്റ് വിസിബിൾ ആവും 0 എന്ന് പറയുന്ന വാല്യൂ വിസിബിലിറ്റി ഓഫ്, 1 എന്ന് പറയുന്നത് ഓൺ വാല്യൂ. ഇപ്പൊ ചാനൽ ബോക്സിൽ കാണുന്ന ഈ ചാനൽസ് എല്ലാം കീയബിൾ ആണ്. കീയബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമേറ്റബിൾ ആണ്. നമ്മൾ അനിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എസ്
കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ ബോക്സിലെ വൈറ്റ് അല്ലെങ്കിൽ എൻട്രി വാല്യൂ എൻട്രി ചെയ്തിരുന്ന ഭാഗം ഓറഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കാണാം. ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ കീയബിൾ ആക്കി അല്ലെങ്കിൽ അനിമേഷൻസ് കീ സെറ്റ് ചെയ്തു എന്നാണ് ഇതിന് മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ടൈം ലൈനിലെ സ്ലൈഡർ മൂവ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, സ്ലൈഡർ മൂവ് ചെയ്തു, അഗൈൻ എസ് സെറ്റ് കീ. ഇനി ഇവിടെ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് അനിമേറ്റ് ആയി എന്നുള്ളത് അറിയാൻ പറ്റും. ഇതിൻ്റെ അനിമേഷൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് റൈറ്റ് ക്ലിക്ക്, ചാനൽസിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് റൈറ്റ് ക്ലിക്കിൽ കാണാൻ സാധിക്കും. നമുക്ക് സെലക്റ്റഡ് കീസ്, കീസ് ഓൾ, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ഡൗൺ ഓൾ, മ്യൂട്ട് സെലക്റ്റഡ്, അൺമ്യൂട്ട് സെലക്റ്റഡ്, ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ് കീ സെലക്റ്റഡ്, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് കണക്ഷൻ, ബ്രേക്ക് കണക്ഷൻ, അനിമേഷൻ എല്ലാം റിമൂവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഒരു പ്രത്യേക ഒരു ആക്സിസിലാണ് നമുക്ക് അനിമേഷൻ കൊടുക്കേണ്ടതെങ്കിൽ വീണ്ടും അത് സീറോ ആക്കാണ്. ആദ്യം ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക്, കീ സെലക്റ്റഡ്, ഒരു ഓപ്ഷൻ മാത്രം കീ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ഇത് മൂവ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, വീണ്ടും റൈറ്റ് ക്ലിക്ക്, കീ സെലക്റ്റഡ്. വീണ്ടും ഇത് എക്സിൽ അനിമേഷൻ ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ റൈറ്റ് ക്ലിക്ക്, ബ്രേക്ക് കണക്ഷൻ, ദെൻ സീറോ. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ മൂവ് ചെയ്ത് വെച്ചു, ഇതിൻ്റെ സീറോ പോയിന്റ് എനിക്ക് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് ആവണം, ഒറിജിൻ അല്ലാതെ ഇത് സീറോ ആയിട്ട് മാറണം. അതിനുവേണ്ടി ചെയ്യുന്ന ഓപ്ഷൻ മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. അത് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഫ്രീസ് ചെയ്യണമെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ബോക്സിൽ വീണ്ടും എല്ലാം 000 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു ഓപ്ഷനാണ് റീസെറ്റ് ട്രാൻസ്ഫോം. റീസെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിവറ്റ് പോയിന്റ് ആണ് മൂവ് ചെയ്തത്. സോ ഞാൻ ഇവിടെ ചെയ്യുന്നത് മോഡിഫൈ ക്രിയേറ്റ് പോളിഗൺ ക്യൂബ് 5 പ്രസ് ചെയ്തിട്ട് ഷേഡർ മോഡൽ എടുത്തു, ഞാൻ സ്കെയിൽ ചെയ്തു, മൂവ് ചെയ്ത് വെച്ചു. മോഡിഫൈ റീസെറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓപ്ഷൻസ്, ഏത് ട്രാൻസ്ഫോം ആണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ട്രാൻസ്ലേഷനും റൊട്ടേഷനോ സ്കെയിലോ എന്താണെന്ന് വെച്ചാൽ അത് ഡിഫോൾട്ട്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉള്ളതായിട്ട് മാറുന്നത് കാണാം. അതുപോലെ കൂടുതൽ ആട്രിബ്യൂട്ട്സ് നമുക്ക് ചാനൽ ബോക്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് വിൻഡോ, ജനറൽ എഡിറ്റേഴ്സ്, ചാനൽ കൺട്രോൾ. ഇതിൽ നമുക്ക് വൺ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കീയബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നോൺ കീയബിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ് മൂന്നും കീയബിളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് മൂവ്, ഇവിടെ താഴത്ത് മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്, അതിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അത് ഡിസ്പ്ലേ ചെയ്യാത്തതായിട്ട് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ നോൺ കീയബിളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് എക്സ് വൈ സി, ഇവിടുത്തെ രണ്ടാമത്തെ മൂവ്, മൂന്നാമത്തെ ബട്ടൺ ആരോ ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിലേക്ക് കാണിക്കുന്നത് കാണാം. മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചാനൽ കൺട്രോളിൽ ഓരോ ഒന്നോ രണ്ടോ ഓപ്ഷൻ അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ, നമ്മൾ ഇവിടെ കാണുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് ലോക്ക് ചെയ്ത് വയ്ക്കാൻ സാധിക്കും, ലോക്ക് സെലക്റ്റഡ്. പിന്നെ ഓരോ ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല,
ഇവിടെ നമ്മുടെ മാനിപ്പുലേറ്ററും അവിടെ ബോക്സസും ഗ്രേ കളറായിട്ട് മാറുന്നുണ്ട്. സോ വീണ്ടും സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, അൺലോക്ക് സെലക്റ്റഡ്. അതുപോലെ ചാനൽസ് കൺട്രോൾസിൽ ലോക്കഡിൽ പോയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് എക്സ് വൈ സി മൂവ് ടു ലോക്ക്ഡ്, നോൺ ലോക്ക്ഡിൽ നിന്ന് ലോക്കഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ലോക്ക് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. സോ നമുക്ക് അബദ്ധത്തിൽ പോലും നമുക്ക് മൂവ് ചെയ്യണ്ട എന്ന് തോന്നുന്ന ഒബ്ജക്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ റൊട്ടേഷനൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ റൊട്ടേഷൻ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ആൻഡ് റൈറ്റ് ക്ലിക്ക് ലോക്ക് സെലക്ട്. ഇനി ഇവിടെ തന്നെ നമുക്ക് ഹൈഡ് സെലക്റ്റഡ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ഹൈഡ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ലോക്ക് ആൻഡ് ഹൈഡ് സെലക്റ്റഡ് ഉണ്ട്, ഒരേ സമയം തന്നെ ലോക്ക് ചെയ്യുകയും ഹൈഡ് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് ആവശ്യത്തിന് വർക്കിന് ആവശ്യമായിട്ടുള്ള ചാനൽസ് നമുക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് കീയബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കീയബിൾ ആക്കാം, നോൺ കീയബിൾ ആക്കാം, ലോക്ക്ഡ് ആക്കാം, അൺലോക്ക്ഡ് ആക്കാം. ആ രീതിയിൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കിട്ടുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻപുട്സിലുള്ള വാല്യൂസ്. ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. പല ഒബ്ജക്റ്റിനും പല രീതിയിലുള്ള ഇൻപുട്സുകളാണ് നമ്മൾ വരിക. അത് അതായത് ഒബ്ജക്ട്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സാധിക്കും. ഇനി അടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഫയൽ ന്യൂ സീൻ എടുക്കാം, ഡോണ്ട് സേവ്. ഇനിയുള്ള ഒരു ഓപ്ഷൻ എടുക്കാനുള്ളത് ലെയർ. ഇതുപയോഗിക്കുന്നത് ഓരോ ഒബ്ജക്റ്റിലേക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ സ്പിയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ക്യൂബ് ഞാനൊന്ന് സ്കെയിൽ ചെയ്തു, നമ്മൾ നേരത്തെ ഒരു ടെംപ്ലേറ്റ് കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ജസ്റ്റ് റെഫറൻസ് ഒബ്ജക്റ്റ്, ഇതൊരു റെഫറൻസ് ഒബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ ഈ ഡിസ്റ്റൻസും ഈ കോർണേഴ്സിൽ എനിക്ക് ഈ സ്പിയർ പ്ലേസ് ചെയ്യണം, ജസ്റ്റ് കോർണേഴ്സിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. സോ ഈ ഒരു മെഷ് നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ളൊരു മെഷാണ് എന്ന് വിചാരിക്കുക. സോ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് റെൻഡറിങ്ങിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റെഫറൻസിനാണ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് കണ്ടാൽ മതി, അല്ലാത്തപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിന് വിസിബിലിറ്റി ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക ചെയ്യണം. അതിന് പകരം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ഓൺ ലെയർ നെയിം, ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ്. ഇത് ലെയറിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഷോ ഹൈഡ് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ലെയർ നെയിം ഡബിൾ ക്ലിക്ക്, ലെയർ നെയിമിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ബോക്സ് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ടെംപ്ലേറ്റ്സ് റെഫറൻസ് ഒബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതിനെ ടെംപ്ലേറ്റ് ആക്കി മാറ്റുകയോ അല്ലെങ്കിൽ റെഫറൻസ് ആക്കി മാറ്റുകയോ അല്ലെങ്കിൽ നോർമൽ ഒബ്ജക്റ്റ് ആക്കി മാറ്റുകയോ ചെയ്യാം. അതുപോലെ സ്പിയർ സെലക്ട് ചെയ്തു, ന്യൂ ലെയർ, ഡബിൾ ക്ലിക്ക് ഓൺ ലെയർ, ലെയർ നെയിം ഈസ് സ്പിയർ, സേവ്, റൈറ്റ് ക്ലിക്ക്, ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ്. ആവശ്യമുള്ള ഒബ്ജക്റ്റ് ഷോ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചാനൽ ബോക്സിലെ ഒരു ഓപ്ഷൻ കൂടി എൻ്റെ കൂടെ പഠിക്കുകയാണ്.
അത് റീസെറ്റ് ടൂൾ. നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. മൂന്നാമത്തെ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ കീയബിളായി. സെലക്ട് ഓൾ, ബ്രേക്ക് കണക്ഷൻ, ചേഞ്ചിങ് ദ നെയിം ആസ് ബോക്സ്, ജസ്റ്റ് ആഡിങ് ന്യൂ ആട്രിബ്യൂട്ട്. സോ ആഡ് ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാം. സോ ആഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് മോഡിഫൈ ആഡ് ആട്രിബ്യൂട്ട് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചാനലിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ആഡ് ആട്രിബ്യൂട്ട് ഞാനിവിടെ ചെയ്യുന്നത് മൂവ്മെൻറ്റ് ഒരു ഉദാഹരണമാണ്. ആഡ് ക്ലോസ്, ആ മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എഡിറ്റ് ആട്രിബ്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാം. മൂവ്മെൻറ്റ് ആട്രിബ്യൂട്ട് ഹാസ് മിനിമം ഹാസ് മാക്സിമം വാല്യൂസ്, കീയബിൾ ആണ്. മിനിമം വാല്യൂ ഈസ് മൈനസ് ടെൻ ആൻഡ് എ മാക്സിമം വാല്യൂ ഓഫ് ടെൻ. ക്ലോസ്. ഇനി ഈ മൂവ്മെൻറ്റ് ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടെൻ ടു പോസിറ്റീവ് ടെൻ അത് സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ അതിൻ്റെ ഒരു ഇഫക്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിന് ഇഫക്റ്റ് ചെയ്യുന്നത് മറ്റുള്ള ആട്രിബ്യൂട്ട്സ് ഇതിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം. അടുത്ത ഒരു വിൻഡോ ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, ജനറൽ എഡിറ്റേഴ്സിലെ കണക്ഷൻ എഡിറ്റർ. ഇവിടെ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്സ് ഉണ്ട്. ലോഡ് ഇവിടെ റൈറ്റ് ലോഡ്, റീലോഡ് റൈറ്റ്, റീലോഡ് ലെഫ്റ്റ്, ഔട്ട്പുട്ടും ഇൻപുട്ടും. ഇല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, മൂവ്മെന്റ് എന്ന് പറയുന്ന നമ്മൾ കൊടുത്തിരുന്ന ഓപ്ഷൻ ഇതിലെ ബോക്സിലെ റൊട്ടേറ്റ് ഓപ്ഷനിലേക്ക് കണക്റ്റ് ചെയ്യണം. സോ ഇവിടെ യെല്ലോ ആയിട്ട് മാറുന്നത് കാണാം. ഈ ബോക്സ് യെല്ലോ ആയിട്ട് മാറി. ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഈ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക, നെഗറ്റീവ് ടെൻ ടു ടെൻ മൂവ് ചെയ്യുമ്പോൾ ഈ മൂവ്മെൻറ്റ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് റൊട്ടേറ്റ് എക്സ്, റൊട്ടേറ്റ് വൈ, റൊട്ടേറ്റ് സി എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനാണ്. സോ ഇവിടെ റൊട്ടേറ്റ് എക്സും വൈയും സിയും ഒരേ സമയം കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ട് അതിനെ ഉപയോഗിച്ചിട്ട് ആ മൂന്ന് ഓപ്ഷൻ ഒരുമിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. റൊട്ടേറ്റ് എക്സ് വൈ സി ഒന്നിച്ച് മൂവ് ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മളിവിടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട്, ആട്രിബ്യൂട്ട് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ്, ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ട്രാൻസ്ലേറ്റ് നമുക്ക് കൊടുക്കാം. സോ റൈറ്റ് ക്ലിക്ക് ഓൺ ചാനൽ നെയിം, ആഡ് ആട്രിബ്യൂട്ട്, നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ട്രാൻസ്ലേഷൻ, മിനിമം വാല്യൂ ഈസ് ടെൻ യൂണിറ്റ്സ്, മാക്സിമം ഈസ് ടെൻ യൂണിറ്റ്സ്. അതിൽ മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടെൻ ടു ടെൻ, വേറെ വാല്യൂസ് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് 25 ടു 10, ഡിഫോൾട്ട് വാല്യൂ 0, അല്ലാന്നുണ്ടെങ്കിൽ 1 ആക്കാം, 10 ആക്കാം. നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. സോ ആഡ് ഇറ്റ്, ക്ലോസ്. ഇവിടെ ട്രാൻസ്ലേറ്റ് എടുത്തു, മൈനസ് 25 10 വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല ഇതുവരെ. ഏതുമായിട്ടാണോ അത് ബന്ധപ്പെടുത്തേണ്ടത് അതെങ്ങനെയാണ് ചെയ്യുന്നത്? വിൻഡോ, ജനറൽ എഡിറ്റേഴ്സ്, കണക്ഷൻ എഡിറ്റർ, ലോഡ് ലെഫ്റ്റ് ആൻഡ് ലോഡ് റൈറ്റ്. ഇത് ഒരേ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് രണ്ടും ലെഫ്റ്റും റൈറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിലെ ആട്രിബ്യൂട്ട്
ട്രാൻസ്ലേഷൻ ഈസ് കണക്റ്റിംഗ് ടു ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് എക്സ് വൈ സി. ക്ലോസ് ഇറ്റ്. ഇനി നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരേ സമയം എക്സ് വൈ സി ട്രാൻസ്ലേറ്റ് ഓപ്ഷനിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണും. ആ വ്യത്യാസം എന്ന് പറയുന്നത് മാക്സിമം 10, അതിനപ്പുറം പോവില്ല. അതിനപ്പുറം പോകണമെങ്കിൽ കണക്ഷൻ മാറ്റണം. ട്രാൻസ്ലേറ്റ് വൈ 10-ൽ ഇനി നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിലോ ട്രാൻസ്ലേഷൻ -25 വരെ വർക്ക് ചെയ്യും. സോ അത് ലിമിറ്റും ചെയ്യാം. അതിൻ്റെ കണക്ഷൻ ത്രൂ മറ്റുള്ള ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് വേറെ ഡിഫോൾട്ട് ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ മറ്റുള്ള ചാനൽസിനെയോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണം, നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് ട്രാൻസ്ലേറ്റിനെയാണ്, നമ്മൾ ട്രാൻസ്ലേഷൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനവിടെ വീണ്ടും എടുക്കുകയാണ് കണക്ഷൻ എഡിറ്റർ, ലോഡ് ലെഫ്റ്റ് റൈറ്റ് അത് നന്നായിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ട്രാൻസ്ലേഷൻ വീണ്ടും ഞാൻ ഡീസെലക്ട് ചെയ്യണം. അതിന് ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്തു, ഡീസെലക്ട്. ഇതിന് പകരം ഞാൻ ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ഈസ് കണക്റ്റഡ് ടു മൊമെന്റ്. ക്ലോസ്. ഇവിടെ ട്രാൻസ്ലേറ്റിൽ വരുന്ന വ്യത്യാസം മൂമെന്റിലേക്ക് വരും. കാരണം ട്രാൻസ്ലേഷൻ മൂമെന്റിലേക്ക് കണക്ട് ചെയ്തിരിക്കും. മൂമെന്റിൽ വരുന്ന വ്യത്യാസം റൊട്ടേഷനിൽ വരും. ഇതിന് കണക്റ്റഡ് ആയതുകൊണ്ട്. സോ ഇതുപോലെ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് തമ്മിലോ മറ്റുള്ള ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് തമ്മിലോ കണക്ട് ചെയ്യിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ ആഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിന് എഡിറ്റ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഒരു പുതിയ സീനിൽ നമ്മൾ ഇവിടെ ക്യൂബ് ക്രിയേറ്റ് ചെയ്തു, 5 ഷെയ്ഡഡ് മോഡിലാക്കി. ഞാൻ ഇതിനെ കുറച്ചിങ്ങ് മാറ്റി വെച്ചു. മോഡിഫൈ, ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, നെക്സ്റ്റ് ഇസ് ക്രിയേറ്റ് പോളിഗൺ സിലിണ്ടർ. ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു, മോഡിഫൈ, ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. ഇനി ഇവിടെ ചെയ്യുന്നത് വിൻഡോ, ജനറൽ എഡിറ്റേഴ്സ്, കണക്ഷൻ എഡിറ്റർ, റീലോഡ് ലെഫ്റ്റ്, മാസ്റ്റർ ഒബ്ജക്റ്റ് ലെഫ്റ്റിലേക്ക് ലോഡ് ചെയ്തു, അടുത്ത ഒബ്ജക്റ്റിനെ റൈറ്റിലേക്ക് ലോഡ് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ലെഫ്റ്റിൽ, അതായത് ബോക്സിൻ്റെ ട്രാൻസ്ലേറ്റ് ഓപ്ഷനിൽ ട്രാൻസ്ലേറ്റ് എക്സ് ഈസ് കൺട്രോളിംഗ് ദ റൊട്ടേഷൻ ഓഫ് സിലിണ്ടർ. കണക്ട് ചെയ്തു. അതായത് ലെഫ്റ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ റൈറ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ റൊട്ടേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത് സെലക്ട് ചെയ്തു, ട്രാൻസ്ലേറ്റ് എക്സ്, അതിൻ്റെ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ റൊട്ടേഷനിൽ സിലിണ്ടറിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റിലേഷൻ കണക്റ്റഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. സോ ഇത് ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിലേക്ക് മാറിയതാണ്, കണക്ട് ചെയ്തതാണ്. വീണ്ടും ബ്രേക്ക് കണക്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തു, ട്രാൻസ്ലേറ്റ് 0 ആക്കി. ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് അത് ഈ പോയിന്റിൽ വന്ന് നിൽക്കുന്നത്. ഫ്രീസ് ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഒറിജിനിലേക്കായിരിക്കും ആ ഒബ്ജക്റ്റ് വന്ന് നിൽക്കുക 0 ആക്കുമ്പോൾ. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ബോക്സ് സെലക്ട് ചെയ്തു, ആഡ് ആട്രിബ്യൂട്ട്, എ ന്യൂ ആട്രിബ്യൂട്ട്, കൺട്രോൾ അണ്ടർസ്കോർ സിലിണ്ടർ സൈസ്, എന്തെങ്കിലും ഒരു നെയിം കൊടുത്തു. മിനിമം വാല്യൂ ഈസ് 20, സോറി -20, എൻ്റെ മാക്സിമം ഈസ് 20, ആൻഡ് 0 ഡിഫോൾട്ട് ആഡ് ആട്രിബ്യൂട്ട്. നൗ ഈ ആട്രിബ്യൂട്ട് സിലിണ്ടറിൻ്റെ സ്കെയിലിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോ, ജനറൽ എഡിറ്റേഴ്സ്,
കണക്ഷൻ എഡിറ്റർ, ലോഡ് ലെഫ്റ്റ്. അടുത്ത ഒബ്ജക്റ്റ് ലോഡ് റൈറ്റ്. ഇനി ചെയ്യേണ്ടത് ബോക്സിൻ്റെ കൺട്രോൾ സിലിണ്ടർ സൈസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള സിലിണ്ടറിൻ്റെ സ്കെയിൽ ഓപ്ഷനിൽ സ്കെയിൽ എക്സ് വൈ സി ടിക്ക് ചെയ്യുന്നു. ക്ലോസിംഗ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, സ്കെയിൽ, അതിന് തൊട്ട് താഴെ വിസിബിലിറ്റി, അതിന് തൊട്ട് താഴെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആക്ടിവിറ്റി. ഇവിടെ നമുക്ക് രണ്ട് ആരോ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ബോക്സ് 3D എക്സ്പാൻഡഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ കൺട്രോൾ സിലിണ്ടർ സൈസ് കണക്റ്റഡ് ടു സൈസ് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ വാല്യൂ ഉള്ളത്? സീറോ ആണ്. സോ ഇപ്പോൾ സീറോ ആയതുകൊണ്ട് സിലിണ്ടറിൻ്റെ എക്സ് വൈ സി സൈസ് സീറോ ആയിരിക്കും. ഇനി നമ്മളിതിൻ്റെ കൺട്രോൾ സിലിണ്ടർ വാല്യൂ ഒന്ന് കൂട്ടുകയാണെങ്കിൽ സിലിണ്ടർ 20 യൂണിറ്റ്സ് വരെ വലുതാവുകയും -25 അത് ഫ്ലിപ്പ് ചെയ്ത് വരുന്ന ഒരു ഓപ്ഷനാണ്. സോ ഇവിടെ സൈസിങ് മൈനസ് വരേണ്ട ആവശ്യം നമുക്കില്ല. സോ അത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് ആട്രിബ്യൂട്ട്, സെലക്ട് ചെയ്യുക മിനിമം മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ 0 കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0 വരെയുള്ള വാല്യൂ. ഇനി നമുക്കത് വേണ്ട, നമുക്ക് നമ്മുടെ സൈസ് 1 യൂണിറ്റ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് ആട്രിബ്യൂട്ട്, സെലക്ട് ആട്രിബ്യൂട്ട്, മിനിമം മാക്സിമം സൈസിൽ മിനിമം വാല്യൂ 1. ക്ലോസ്. സോ ഇതാണ് ചാനൽ ബോക്സിലെ ആട്രിബ്യൂട്ട് എഡിറ്ററും വിൻഡോയിലെ കണക്ഷൻ എഡിറ്റർ വിൻഡോയും ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാനൽ കൺട്രോൾ വിൻഡോയിലൂടെ നമുക്ക് കീയബിളും ലോക്ക്ഡും ആയിട്ടുള്ള ഫങ്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ടൂൾ ബോക്സും ചാനൽ ബോക്സും തമ്മിലുള്ള കണക്ഷൻ, അതായത് ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് ഡയമെൻഷൻ വൈസ് ചെയ്യാൻ അറിയാം. അതുപോലെ പുതിയ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാൻ പഠിച്ചു, കീയബിൾ ആക്കുമ്പോഴുള്ള പ്രത്യേകതകൾ പഠിച്ചു, ലോക്ക് ചെയ്യാൻ പഠിച്ചു, ലെയേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു രണ്ട് വിൻഡോകൾ നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഹൈപ്പർ ഗ്രാഫ്, ഒന്ന് ഔട്ട്ലൈനർ. നമ്മൾ ആട്രിബ്യൂട്ട് എഡിറ്റർ നേരത്തെ കണ്ടിരുന്നു, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. സോ ഹൈപ്പർ ഗ്രാഫ്, ഔട്ട്ലൈനർ, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ഡീറ്റെയിൽസ് കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, ഔട്ട്ലൈനർ. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം പെർസ്പെക്റ്റീവ്, ടോപ്പ്, ഫ്രണ്ട്, സൈഡ്. ഇത് നമ്മുടെ ക്യാമറകളാണ്. പെർസ്പെക്റ്റീവ്, ടോപ്പ്, ഫ്രണ്ട്, സൈഡ്. ഇത് നമുക്ക് ഇവിടെ വിസിബിൾ അല്ലെങ്കിലും നമ്മളിത് ചേഞ്ച് ചെയ്യുമ്പോൾ ചാനൽ ബോക്സിൽ വരുന്ന വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പോളി ക്യൂബ്, പോളി സിലിണ്ടർ. ഇനി ഇത് തമ്മിൽ നമ്മൾ പാരന്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, എഡിറ്റ് പാരന്റ്, ഇതാ ഇതുപോലെ പ്ലസ് സൈൻ നമുക്കിവിടെ കാണാം. ഇത് പാരന്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കഴിയും, ചൈൽഡ് പാരന്റ്. ഇനി ഡിസ്പ്ലേ ഷേപ്സ് നമ്മൾ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് നോഡുകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. പി സിലിണ്ടർ ഷേപ്പ് നോഡ്, ഷേപ്സ് ഇസ് പി സിലിണ്ടർ ഷേപ്പ് 1. ഐ ജസ്റ്റ് ചേഞ്ചിങ് ദ നെയിം ഈസ് സിൽ 1. ഇവിടെ ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാം. സോ ഷേപ്പ് നോഡ്, എൻ്റെ ട്രാൻസ്ഫോം നോഡ്, ഈ രണ്ട് നോഡ്സ് ആണ്, ഷേപ്പ് നോഡ്, ട്രാൻസ്ഫോം നോഡ്, രണ്ട് ഓപ്ഷൻസ്. അതുപോലെ ഇവിടെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ഷേപ്സ് നമുക്ക്
ഹൈഡ് ചെയ്തായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഔട്ട്ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് വളരെ എളുപ്പം സെലക്ട് ചെയ്യാം. ഇവിടെ ഷിഫ്റ്റ് കൺട്രോൾ കോമ്പിനേഷനിൽ നമുക്ക് സെലക്റ്റും ഡീസെലക്റ്റും ചെയ്യാം. സപ്പോസ് നമ്മൾ കൂടുതൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം നമുക്ക് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹൈപ്പർഗ്രാഫ്. ഹൈപ്പർഗ്രാഫ് ഇവിടെ സിലിണ്ടർ, ഇവിടെ നമുക്ക് സിലിണ്ടർ ഷേപ്പ് കാണാം. അതുപോലെ നമ്മൾ വീണ്ടും ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ സൂം ചെയ്തു നമ്മൾ ഫ്രെയിം ഓൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിലിണ്ടർ മൗസ് സെൻട്രൽ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ക്യൂബിലേക്ക് ഇടുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ക്യൂബ് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പാരന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സോ നമുക്കറിയാം പാരന്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പം നമുക്ക് വഴിയുണ്ട്. പാരന്റ് ഇപ്പോൾ എറർ മെസ്സേജ് ആണ് വരുന്നത്, സോ ഇത് ഓൾറെഡി പാരന്റഡ് ആണ്. സോ ഞാനിത് യൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അൺപാരന്റ്. സോ ഇവിടെ വീണ്ടും നോഡ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള വരുന്നതായിട്ട് കാണാം. സോ നമ്മൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് പാരന്റ് ചെയ്യുകയാണെങ്കിൽ, സോ ലൈക്ക് ദിസ്, ഇവിടുന്ന് ഇത് പാരന്റ് ചെയ്യുന്നു, ഇവിടുന്ന് ഇത് പാരന്റ് ചെയ്യുന്നു, ഇവിടുന്ന് ഇത് പാരന്റ് ചെയ്യുന്നു. സോ ടോപ്പ് മോസ്റ്റ് സിലിണ്ടർ 2 ആണ് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പാരന്റ്, അതിൻ്റെ ചൈൽഡാണ് ക്യൂബ്, അതിൻ്റെ ചൈൽഡാണ് വീണ്ടും സിലിണ്ടർ, അത് കഴിഞ്ഞ് പ്ലെയിൻ. സോ ഇവിടെ നമുക്ക് അതിൻ്റെ കണക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പം നമുക്കതിൻ്റെ പാരൻറ്റും ചൈൽഡ്സും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സിൻ്റെ കണക്ഷനും ഡീറ്റെയിൽസും നമുക്ക് ഹൈപ്പർ ഗ്രാഫിലൂടെ കാണാൻ പറ്റും. അതിൽ ഹൈപ്പർ ഗ്രാഫ് സൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വ്യൂ പോർട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഓൾട്ട് റൈറ്റ് മൗസ് ബട്ടണും പാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിഡിൽ മൗസ് ബട്ടണും യൂസ് ചെയ്യാം. ഇതാണ് മായയിൽ ഉപയോഗിക്കുന്ന രണ്ട് സെലക്ഷൻ, അതുപോലെ പാരന്റിങ് ജോയിൻസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പം വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള രണ്ട് ഓപ്ഷൻസ്.